പ്രതികൂല കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടായതോടെ മത്സ്യബന്ധനത്തിന് അനുമതി നൽകിയെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികൾ കൂടുതലായി എത്തുമോ എന്ന ആശങ്കയിലാണ് കോഴിക്കോട് തീരദേശവാസികൾ. കൊറോണ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവരെ മത്സ്യബന്ധനത്തിന് അനുവദിക്കില്ലെന്ന് സർക്കാർ പറയുമ്പോഴും കടലിലൂടെ എത്തുന്നവരെ എങ്ങനെ നിയന്ത്രിക്കും എന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു. കൊറോണ ഭീഷണിയെ തുടർന്ന് ലോക്ഡൌൺ പ്രഖ്യാപിക്കുകയും തുടർന്ന് ന്യൂനമർദ്ദവും ട്രോളിംഗ് നിരോധനവും ഒക്കെ എത്തിയത് തന്നെ തീരദേശ മേഖലയിലുള്ളവരെ പട്ടിണിയിലാക്കിയിരുന്നു. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും കനത്ത മഴയുണ്ടാവുകയും കോഴിക്കോട്ടെയടക്കം ഹാർബറുകൾ കണ്ടെയ്ൻമെന്റ് സോണിലാവുകയും ചെയ്തു. പിന്നീട് ബോട്ടുടമകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വിവിധ ഭാഷ തൊഴിലാളികളെയടക്കം കൊറോണ ടെസ്റ്റ് നടത്തി ജോലിക്ക് കൊണ്ടുപോകാമെന്ന തീരുമാനത്തിലെത്തി. കടൽ മാർഗം രഹസ്യമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളെത്തുമോ എന്ന ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കുമെന്നാണ് സർക്കാർ നിലപാട്. പ്രാദേശികമായി പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അവർ ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ മത്സ്യബന്ധനത്തിന് പോകാനും തുറമുഖത്തിനകത്തേക്ക് പ്രവേശിക്കാനും അനുവാദം ഉണ്ടാവുകയുള്ളൂ. ആ കാര്യത്തിൽ കൂടുതൽ കർശനമായ പരിശോധനകൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകും. മത്സ്യബന്ധനത്തിന് ശേഷം തിരികെ എത്തുന്ന വിവിധ ഭക്ഷ്യ തൊഴിലാളികൾ ബോട്ടുകളിൽ തന്നെ കഴിച്ചുകൂട്ടുന്നത് രോഗവ്യാപന സാധ്യത സൃഷ്ടിക്കുമെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഫിഷറീസ് വകുപ്പും പോലീസും ചേർന്ന് അത്തരക്കാരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടി വരും. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം തീരദേശത്തുള്ളവർ വീണ്ടും കടലിലേക്ക് പോകാനിറങ്ങുമ്പോൾ രോഗം മറച്ചുവെച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ കടൽ മാർഗമെത്തുമോ എന്നതും ആശങ്ക സൃഷ്ടിക്കുന്നു. ജനം, കോഴിക്കോട്.